ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. കലോത്സവം നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കുട്ടികൾ തമ്മിലായിരിക്കുന്ന മത്സരം രക്ഷിതാക്കളും ടീച്ചർമാരും തമ്മിലുള്ള മത്സരമായി ഇതിനെ മാറാതെ സൂക്ഷിക്കുക. എല്ലാവരും വളരെ കോമ്പിറ്റൻസി ആയിരിക്കുമെന്ന തർക്കമില്ല. കാരണം സംസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ നല്ല ഞാൻ പരിശോധിക്കാറുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസത്തിൽ എപ്പോഴും ദൂരെ നിന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ചുരുക്കം ചില പോയിന്റുകൾക്കാണ് പലപ്പോഴും ചില ജില്ലകൾ രണ്ടാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത്. അപ്പോൾ ഒരു നെക്ക് ആൻഡ് നെക്ക് ഒരു ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി മേള കോഴിക്കോട് വെച്ച് നടക്കുമ്പം അതിലേക്ക് പങ്കെടുക്കേണ്ട ആലപ്പുഴ ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്ന മേളയാണിത്. ഒരു സോഷ്യലിസ്റ്റ് മത്സരമാവാം, അതിനപ്പുറത്ത് മറ്റു രീതിയിലേക്ക് പോവാതെ വളരെ ചിട്ടയോടെ അച്ചടക്കത്തോടെ ഈ മേള നടത്താൻ സംഘാടകരുമായി സഹകരിക്കാൻ വിവിധ സബ്ജക്റ്റുകളും സ്കൂളുകളും രക്ഷിതാക്കളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജില്ലയിലെ ഏറ്റവും മികച്ച കലാകാരന്മാരെ തെരഞ്ഞെടുക്കാനുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്നും എങ്കിലും മത്സരങ്ങൾ ആരോഗ്യകരമായിരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. കേരളത്തിലെ കലാ സാംസ്കാരിക മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന പലരും തെളിഞ്ഞു വന്നത് സ്കൂൾ കലോത്സവ വേദികളിലൂടെയാണ്. നിരവധി പ്രതിഭാശാലികൾ വളർന്നു വന്ന മണ്ണാണ് ആലപ്പുഴയെന്നും എ എൻ ഷംസീർ പറഞ്ഞു. കഴിഞ്ഞ 6 വർഷം കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിലും വിദ്യാഭ്യാസ പുരോഗതിയിലും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സമാനതകളില്ലാത്ത നേട്ടമാണ് കൈവരിച്ചത്. സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന യോഗത്തിൽ എച്ച് സലാം MLA അധ്യക്ഷനായിരുന്നു. AM ആരിഫ് MP, PP ചിത്തരഞ്ജൻ MLA, ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യരാജ്, വൈസ് ചെയർമാൻ PSM ഹുസൈൻ, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R. വിനീത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. ഷാനവാസ്, വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ P. സുജാത, നഗരസഭാ അംഗങ്ങൾ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക പ്രമുഖർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലകളിൽ നിന്നായി 8000 പ്രതിഭകളാണ് 12 വേദികളിലായി ജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. UP വിഭാഗത്തിൽ 38 ഇനങ്ങളിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ 93 ഇനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 99 ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ. കുട്ടികളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിപ്പിക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA. ഇതിനായി സാഹചര്യം സൃഷ്ടിക്കാനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകൾ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ ഏകോപനത്തോടെ പ്രവർത്തിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴ ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജുവൈനൽ ജസ്റ്റിസ് ഹോം സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ നിറക്കൂട്ട് ചിൽഡ്രൻസ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാർ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായുള്ള സേവനങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായുള്ള സേവനങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ, ഡി അഡിക്ഷൻ സെന്റർ, ആഫ്റ്റർ കെയർ ഹോം, ഫിറ്റ്നസ് സെന്റർ, കലാ സാംസ്കാരിക കേന്ദ്രം എന്നിവ ഒരേ കുടക്കീഴിൽ സജ്ജീകരിക്കാനാണ് ശ്രമമെന്ന് MLA പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൗൺസിലർ നസീർ പുന്നയ്ക്കൽ, CWC ചെയർപേഴ്സൺ G. വസന്തകുമാരി അമ്മ, ഡെപ്യൂട്ടി കളക്ടർ Asha C. Abraham, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ L. ഷീബ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ T. V. മിനിമോൾ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 26 ഹോമുകളിൽ നിന്നായി 450 കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നിർവഹിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനവും അവസാനിപ്പിക്കുന്നതിന് ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സെമിനാർ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സ്വഭാവമായി ചെയ്യുന്ന നമുക്ക് അനുയോജ്യമായ ഏതാണ്ട് വികുവാര രാജ്യങ്ങളുടെ നല്ല അംശങ്ങളായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്ത്യ ഭരണഘടന ശ്രദ്ധിക്കപ്പെട്ട കാര്യം. അതിന്റെ ഓരോ പാർട്ടി നോക്കുമ്പോഴും കാണാൻ പറ്റും. അമേരിക്കൻ ഭരണഘടന സ്വീകരിച്ചിട്ടുണ്ട്, ബ്രിട്ടനെ സ്വീകരിച്ചിട്ടുണ്ട്, ഫ്രാൻസിന്റെ സ്വീകരിച്ചിട്ടുണ്ട്, ധാരാളം ഇംഗ്ലണ്ടിന്റെ. നമ്മൾ ഓരോ സിസ്റ്റം പാർലമെന്റ് സിസ്റ്റം രാജ്യത്തിന്റെ കടമ എന്താണ്?
ഡെമോക്രസിയുടെ ഭാഗം നോക്കിയാൽ മറ്റു രാജ്യത്തിൻ്റെതാണ്, ഇലക്ഷൻ സിസ്റ്റം നോക്കിയാൽ വേറെ രാജ്യത്തിൻ്റെതാണ്. ഇത് നമുക്ക് പല നിലയിൽ നമുക്കതെല്ലാം സ്വാംശീകരിക്കപ്പെട്ടതാണ്. അതാകെ നമ്മൾ ചേർത്ത് മൊത്തത്തിൽ ഒരു സ്വഭാവത്തെ നിർണയിക്കപ്പെട്ടാൽ സമത്വം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നിലപാടിനെ തന്നെയാണ് ഇന്ത്യൻ ഭരണം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു നേരായ ജീവിത സമൂഹത്തിൽ നോക്കുമ്പോൾ ഈ പറയപ്പെട്ട തുല്യത എല്ലാ തലങ്ങളിലേക്കും എത്തപ്പെടുന്നില്ല എന്ന കാര്യമാണ്. സുരക്ഷിതത്വം എന്നത് മുദ്രാവാക്യമല്ല, അത് മുന്നോട്ടുള്ള പാതയായി മാറണം എന്ന മുദ്രാവാക്യവുമായാണ് ജില്ലാ ശിശു സംരക്ഷണ വകുപ്പും എസ് ഡി കോളേജ് വിമൻ സെല്ലും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചത്. കൗൺസിലർ എസ് ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസർ എൽ ഷീബ, ഗാന്ധി സ്മാരക സേവാ സമിതി സേവാ കൗൺസിലർ അഡ്വക്കേറ്റ് എസ് ശ്രീലക്ഷ്മി, എസ് ഡി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സരസ്വതി അന്തർജനം, വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ആർ സൗമ്യ, എസ് ഡി കോളേജ് വുമൺ സെൽ കോർഡിനേറ്റർ ജ്യോതിശ്രീ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൈനഗിരി ഗ്രാമപഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം 2022 സമാപിച്ചു. നവംബർ 26-27 തീയതികളിൽ കൈനഗിരി തങ്കരാജ് നഗർ EMS കമ്മ്യൂണിറ്റി ഹാൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടികൾ. ഞായറാഴ്ച വൈകുന്നേരം 5 ചേർന്ന സമാപന സമ്മേളനം തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, സ്പോർട്സിലേക്ക് പിള്ളേർ തിരിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പിള്ളേർ പോകത്തില്ല. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ 1974 കേരള സ്റ്റേറ്റ് സ്കൂൾസ് ചാമ്പ്യൻ ആയിരുന്നു, ദേവമാതാ ഹൈസ്കൂളിൽ നിന്ന്. 1974 നിങ്ങൾക്കൊന്നും ചിന്തിക്കാനൊക്കെ അന്ന് ജെ വി രാജ സ്പോർട്സ് സ്കൂൾ തുടങ്ങിയതേ ഫസ്റ്റ് ഇയറായി ഇവരെ അക്കോമഡേറ്റ് ചെയ്തു. ഇവിടെ നിന്ന് തിരുവനന്തപുരം പോകാൻ വരെ കാശില്ലായെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? പൈസ ഇല്ലായിരുന്നു സത്യം. തിരുവനന്തപുരം വരെ ചെന്നാൽ TA DA കിട്ടും, ട്രാവൽ അലവൻസും കിട്ടും, ഡിന്നർ അലവൻസും കിട്ടും. അവിടെ ചെല്ലണം. ചെല്ലാനായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പം അന്ന് മാതാപിതാക്കളോട് പറഞ്ഞ് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവർ പറയും, നീ എൻ്റെ പെണ്ണു നോക്കുമ്പോൾ ഞാനുണ്ടെങ്കിൽ 5 kg അരി മേടിച്ച് ഇവിടെ കഞ്ഞി വെക്കാമെന്ന് പറയുമ്പോഴായിട്ട് സ്പോർട്സ് എന്നാണെന്നോ സംവിധാനമാണെന്ന് അറിയത്തില്ല. ഇപ്പം സ്കൂൾ സ്റ്റേറ്റിലെ കിട്ടി, അത് ചെറിയ കാര്യമില്ലെന്ന് ആലോചിച്ചോണം. എത്ര നാളത്തെ പരിശ്രമ ഫലമായിട്ടാണ് അന്ന് ഞാൻ 9 ജയിച്ച് 10 കയറിയത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് പ്രസിദ്ധ മിൽകുമാർ, നേതാക്കളായ PV സൂനോസ്, ER രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം MLA നിർവഹിച്ചു. ഫ്രണ്ട്സ് 650. നവംബർ 25-26-27 തീയതികളിലായി നടന്നു വന്ന വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് ഓവറോൾ കിരീടം ചൂടി. മുട്ടാർ സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വല്ലാത്ത കാര്യങ്ങളുടെ കഴിഞ്ഞ ദിവസം എനിക്കെല്ലാം എല്ലാ കൂട്ടാകാരെയാണ് സിനിമാ താരത്തെ ആദരിക്കരുത്, ഫുട്ബോൾ താരങ്ങളെ ആദരിക്കരുത്. ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഈ പദപ്പുഞ്ചി തലത്തിൽ എന്തെങ്കിലും വികാരം, അതിനേക്കാളും അപ്പുറത്തെ വികാരം അല്ലെങ്കിൽ ഫുട്ബോൾ തരുന്നത് വള്ളങ്ങളിൽ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV വിശ്വംഭരൻ സമ്മേളനത്തിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സരിതാ സന്തോഷ് സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK വേണുഗോപാൽ, ആശാദാസ്, റോജി ജോസഫ് മണല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നിങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ഒരുമ അല്ലെ, ഒരു കൂട്ടായ്മ, ഒരു സ്നേഹം, അത് പങ്കുവെക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ നിങ്ങളെ MLA വരാൻ ലേറ്റ് ആയിട്ട് നിങ്ങളൊരു പോയിന്റിലൂടെ ഇരിക്കുന്നത്.
ടീച്ചർ ഉൾപ്പെടെ എല്ലാം ഭയങ്കര സങ്കടം എന്നോട് പറയാനുണ്ട്. പല വിഷയങ്ങളാണ് ഇതിന് ചെവി പറയുന്നത് ചിന്തിച്ചുകൊണ്ട് അവരുടെ വാടിന്റെ വിഷയവും അവരുടെ വഴിയുടെ വിഷയമായിരിക്കും എൻ്റെ വെള്ളത്തിന്റെ വിഷയമായിരിക്കും എന്നോട് പറയുന്നത്. അതേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. നമ്മൾ പണ്ട് കൊച്ചിനെയൊക്കെ അമ്മച്ചിയെ വിളിക്കുന്ന എന്തിനാ, ഞാനാണെങ്കിൽ അമ്മച്ചിന്ന് വിളിക്കാൻ തുടങ്ങിയാൽ അമ്മ വിളി കേൾക്കുന്നവരെയും വിളിച്ചോണ്ടിരിക്കും. കാരണം വിശപ്പ് വരുമ്പോഴും അമ്മച്ചി വിളിക്കുന്നത്, അതുപോലെ അമ്മച്ചി തിരക്കത്തൂരുമില്ല. നല്ല വിശപ്പ് വരുമ്പോൾ നമുക്ക് അമ്മച്ചി ഓർമ്മ വരും, കാരണം അമ്മയെ വിളിച്ചാൽ എന്ത് മാർഗമുള്ളൂ, വിശപ്പുമാണ് എന്ന് പറഞ്ഞതുപോലെ അത് ആ ബന്ധമാണ്. അമ്മയെ അറിയാതെ വിളിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഈ തലവടിയുടെ എനിക്ക് ഏറ്റവും അധികം ബന്ധമുള്ള ഒരു സ്ഥലമാണ് തലവടി. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി പ്രിയ ടീച്ചർ മുഖ്യപ്രഭാഷണവും സമ്മാനദാനവും നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, സ്ഥിരൻ സമിതി അധ്യക്ഷരായ സുജി സന്തോഷ്, കൊച്ചുമോൾ ഉത്തമൻ, ജോജി ജെ വയലപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അജിത് കുമാർ പിഷാരത്, അഡ്വക്കേറ്റ് മെറിൻ ആൻ മാത്യു, ആനി ഈപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സി ഡി എസ് ചെയർപേഴ്സൺ ഉഷ വിക്രമൻ, സെക്രട്ടറി ജി വി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വാർഡുകളിൽ നിന്നായി നിരവധി കലാകാരന്മാർ കേരളോത്സവത്തിൽ പങ്കെടുത്തു. തലവടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിന്നും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടത്തിയ വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് കേരളോത്സവത്തിന് സമാപനമായത്. ലഹരിക്കെതിരെ പോരാട്ടവുമായി മാന്നാർ പാവുക്കര സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക. ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സന്ദേശ റാലിയും നടത്തി. മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാന്നാർ സി ഐ ജോസ് മാത്യു ക്ലാസ് നയിച്ചു. നമ്മുടെ മാന്നാർ തന്നെ ഞാൻ അതിന് സാക്ഷിയായതാണ്. എം ഡി എം എ നമ്മൾ പിടിച്ചു, പഞ്ചസാര തരി പോലെ അത്തരം ക്രിസ്റ്റലുകളാണ്. അതിൻ്റെ ഒരു വളരെ നാനോ ഗ്രാം മാത്രം മതി ദിവസങ്ങളോളം, ഏകദേശം 3 ദിവസത്തോളം ഇതിൻ്റെ ലഹരിയിൽ അങ്ങ് നിൽക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒരു സിംഗിൾ യൂസ് എന്ന് പറയുന്നത് അഡിക്ഷനാണ്. നമ്മൾ പണ്ട് മദ്യപാനികൾ എന്ന് പറഞ്ഞ പോലെ തന്നെ മദ്യപാനിയാണ് അവരെ ഒരു വർഷത്തേക്ക് അയാൾ കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിക്കുന്ന അവസ്ഥയിലാണ് അഡിക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക, അതിന് കീഴ്പ്പെട്ടു പോകുന്നത്. പക്ഷേ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ആണെങ്കിൽ സിംഗിൾ യൂസ് അഡിക്ഷനാണ്. മറ്റൊരു കുഴപ്പവും കൂടി ഉണ്ട്, അതൊരു അതിൻ്റെ ഒരു അനന്തര ഫലം എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിനുള്ളിൽ ആൾ മരിച്ചു പോകും. ഒരു 10 വർഷത്തേക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. സിംഗിൾ യൂസ് അഡിക്ഷൻ ആണെങ്കിൽ അടുത്തത് കിട്ടാതെ വരുമ്പോൾ അവൻ നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ സ്വന്തം അമ്മയും കൊല്ലാൻ മടിക്കില്ല, അത് കിട്ടാതെ വരുമ്പോൾ. ഇടവക വികാരി ഫാദർ ജെയിംസ് സി മാത്യു, യുവജന പ്രസ്ഥാനം ഭാരവാഹികളായ അനു വി തോമസ്, ജിജോ ജോസഫ്, ഇടവക ട്രസ്റ്റി തോമസ് തങ്കച്ചൻ, സെക്രട്ടറി പി ജി വിജു എന്നിവർ സംസാരിച്ചു. കിടങ്ങറ വാട്ടർ ടാങ്ക് മുതൽ കുന്നങ്കരിയിലേക്കുള്ള 300 mm പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നവംബർ 29 ചൊവ്വാഴ്ച മുതൽ ഡിസംബർ 1 വ്യാഴം വരെ ഈ ഭാഗത്തേക്കുള്ള ശുദ്ധജല വിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി കിടങ്ങറ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ആലപ്പുഴ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണ പരിപാടി തിങ്കളാഴ്ച നെടുമുടി ചെമ്പുംപുറത്ത് നടത്തി. തീരുന്നതി 6/2022 എന്ന പേരിലാണ് പരിപാടി. രാവിലെ 10 ചെമ്പുംപുറം എസ് എൻ ഡി പി യോഗം 3873 നമ്പർ ശാഖാ ഹാളിൽ നെടുമുടി പഞ്ചായത്ത് 14 വാർഡ് മെമ്പർ എൻ എസ് കുഞ്ഞുമോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മത്സ്യത്തൊഴിലാളി സി ഐ ടി യു നെടുമുടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ തിരുമേനി അധ്യക്ഷനായിരുന്നു.
നെടുമുടി പോലീസ് സബ് ഇൻസ്പെക്ടർ സാധുലാൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കേരള ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറും ആക്ട്, ഉത്തരവാദിത്ത മത്സ്യബന്ധനം, അക്വാകൾച്ചർ പദ്ധതികൾ, മത്സ്യഫെഡ് പദ്ധതികൾ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടത്തിയത്. മാന്നാർ ഫിഷറീസ് ഓഫീസർ എം ദീപു, മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ ലക്ഷ്മിപ്രിയ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ രേഷ്മ, ശ്രീജിഷ എന്നിവർ ക്ലാസുകൾ നയിച്ചു. KPMS 2772 നമ്പർ മാന്നാർ ഇരമത്തൂർ നോർത്ത് ശാഖ പണികഴിപ്പിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമയുടെയും സ്മൃതി മണ്ഡപത്തിൻ്റെയും സമർപ്പണം നവംബർ 30 നടക്കുമെന്ന് സംഘാടക സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5 നടക്കുന്ന ചടങ്ങിൽ KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പ്രതിമയും സ്മൃതി മണ്ഡപവും നാടിന് സമർപ്പിക്കും. ചടങ്ങുകളുടെ ഭാഗമായി നവംബർ 30 വൈകിട്ട് 4 ചെന്നിത്തല മഹാദേവ ക്ഷേത്രം മൈതാനിയിൽ നിന്നും വർണ്ണശബളമായ ഘോഷയാത്ര നടക്കും. സ്മൃതി മണ്ഡപ സമർപ്പണ സമ്മേളനത്തിൽ ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ, മലങ്കര കാതോലിക്ക സഭാ സെക്രട്ടറി BJP ഉമ്മൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നിഷ സോജൻ തുടങ്ങിയവർ പങ്കെടുക്കും. മനോഹരമായ മണ്ഡപവും നവംബർ 30 വൈകിട്ട് 5 KPMS ജനറൽ സെക്രട്ടറി ബഹുമാനായ പുന്നല ശ്രീകുമാർ സാർ നാടിന് സമർപ്പിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് 4 നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനവും നടക്കുന്നു. ബഹുമാനായ ചെങ്ങന്നൂർ MLA സജി ചെറിയ മുഖ്യാതിഥിയായിട്ടിരിക്കുന്ന ചടങ്ങിൽ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ KPMS സംസ്ഥാന കമ്മിറ്റി അംഗം PJ സുജാത, മാവേലിക്കര യൂണിയൻ പ്രസിഡന്റ് ഭാസി ചോവാലിൽ, യൂണിയൻ സെക്രട്ടറി PB വിക്രമൻ, ഖജാൻജി നിഷ വിനോദ് എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 7 നടക്കുന്ന ചക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കാർത്തിക സ്തംഭമുയർത്തി. സ്തംഭത്തിനുള്ള കവുങ്ങിന്തടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് കാർത്തിക സ്തംഭമുയർത്തൽ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം മുഖ്യ കാര്യദർശിമാരായ രാധാകൃഷ്ണൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ചടങ്ങുകൾ. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, ട്രസ്റ്റിമാർ, മേൽശാന്തിമാർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ പൂജകളും സമർപ്പണ ചടങ്ങുകളും നടന്നു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് MB രാജീവ്, സെക്രട്ടറി സ്വാമിനാഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൊങ്കാല ദിവസമായ ഡിസംബർ 7 വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ് കാർത്തിക സ്തംഭത്തിലേക്ക് അഗ്നി പകരും. അധർമ്മത്തിൻ്റെ പ്രതീകമാണ്, തിന്മയുടെ പ്രതീകമാണ് കാർത്തിക സ്തംഭം. ഈ കാർത്തിക സ്തംഭം ഇവിടുത്തെ പൊങ്കാല ദിവസം പൊങ്കാലയ്ക്ക് ശേഷം ഉച്ചദീപാരാധനയും അന്ന് വൈകിട്ട് 6 കാർത്തികസ്തംഭം കത്തിക്കുന്ന ചടങ്ങ് ഭക്തി നിർഭരമായ ചടങ്ങിൽ നടത്തുകയാണ്. കാർത്തികസ്തംഭം കത്തിക്കുന്നതോടുകൂടി ആ തിന്മയുടെ പ്രതീകമായ കാർത്തികസ്തംഭം, അധർമ്മത്തിൻ്റെ പ്രതീകമായ കാർത്തികസ്തംഭം കത്തിച്ചാമ്പലായിത്തീരുകയും ക്ഷേത്ര പരിസരമാകെ നന്മയുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദീപങ്ങൾ പ്രകാശപൂരിതമായിക്കൊണ്ട് അന്തരീക്ഷമാകെ ഓങ്കാര വലയങ്ങൾ തീർത്തുകൊണ്ട് ദേവീ നാമങ്ങളെ തീർത്തുകൊണ്ട് എല്ലാ ദോഷങ്ങളിവിടെ നശിക്കുകയാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി, ചെങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4,855 രൂപ, പവന് 38,840 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. കലോത്സവം നവംബർ 28 മുതൽ ഡിസംബർ 1
കുട്ടികളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിപ്പിക്കുമെന്ന് പി പി ചിത്തരഞ്ജൻ എം എൽ എ. ഇതിനായി സാഹചര്യം സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്നും എം എൽ എ. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനവും അവസാനിപ്പിക്കുന്നതിന് ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന് ആലപ്പുഴയിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.